നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് എസ് ഹരീസ്, മൈ ഓൺ വ്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് തൊഴിൽ സംരംഭങ്ങൾ എങ്ങനെ നല്ല നിലയിൽ നമുക്ക് നടത്താം, എങ്ങനെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാം, ഒരു കുടുംബത്തിനും അവർക്ക് ആവശ്യമായിട്ടുള്ള നിത്യനിദാന ചെലവുകൾക്ക് ആവശ്യമായിട്ടുള്ള വരുമാനം നമുക്കെങ്ങനെ നേടിയെടുക്കാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ ബിസിനസ് ആശയം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പ്രയോജനം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമ്മൾ കേരളത്തിലാണ് അധിവസിക്കുന്നത്. കേരളം എന്ന് പറയുന്നത് കേരം തിങ്ങും കേരളനാട് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കേരളത്തിൽ സുലഭമായി നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് നാളികേരം. നാളികേരവുമായി ബന്ധപ്പെട്ട് നാളികേരത്തിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി എങ്ങനെ മാറ്റി നമുക്ക് ആദായകരമായിട്ടുള്ള ഒരു ബിസിനസ്സാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കാർഷിക ഉൽപ്പന്നമാണ് നാളികേരം. നാളികേരത്തിൻ്റെ ഈ നിലവാരം നോക്കുമ്പോൾ, ഗുണനിലവാരം നോക്കുമ്പോൾ കേരളത്തിൻ്റെ നാളികേരത്തിനാണ് ഏറ്റവും സ്വാദിഷ്ടമായതും ഗുണസമ്പന്നതയുള്ളതും അതുപോലെ തന്നെ പ്രോട്ടീൻ കൂടുതലടങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ കൊഴുപ്പ് കൂടുതലടങ്ങിയിട്ടുള്ളതും എല്ലാം തന്നെ നാം കേരളത്തിൻ്റെ നാളികേരത്തിനാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഗുണനിലവാരമുള്ള നാളികേരം നമുക്ക് സുലഭമായിട്ടുണ്ട്. പക്ഷേ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നാളികേരത്തിൻ്റെ ഉൽപ്പാദനം നമുക്ക് കുറഞ്ഞു വരികയാണോ എന്നൊരു ആശങ്ക നമുക്കുണ്ട്. എങ്കിലും നാളികേര കർഷകരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും വേണ്ടത്ര പരിഗണന, വേണ്ടത്ര ശ്രദ്ധ ഈ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ചെലുത്തുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. നാളികേരവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി അത് വിപണനം നടത്തി നമുക്ക് വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. ഇനി വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്രധാനമായും നമുക്ക് സാധ്യതയുള്ള ഒരു ചെറുകിട സംരംഭമാണ്, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ യൂണിറ്റ്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എന്ന് പറയുന്നത് നമുക്കറിയാം, കോക്കനട്ട് നാളികേരം ചിരകി എടുത്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, കുടുംബിനികൾ, നമ്മുടെ പിന്നെ വീട്ടമ്മമാരെല്ലാവരും നാളികേരം ചിരകി നമുക്ക് ഫ്രഷായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് നാളികേരത്തിൻ്റെ ആവശ്യകത വരുമ്പോൾ ഡെസിക്കേറ്റഡ് പൗഡറാണ്, അതായത് സ്ക്രാപ്പ് ചെയ്ത നന്നായിട്ട് കുറച്ച് നാളധികം നീണ്ടു നിൽക്കുന്ന ഷെൽഫ് ലൈഫുള്ള, അല്ലെങ്കിൽ കുറച്ച് നാള് നീണ്ടു നിൽക്കുന്ന, കുറച്ച് നാൾ കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടി കഴിയുന്ന നിലയിലുള്ള ഉൽപ്പന്നമാക്കി ഇതിനെ മാറ്റി കവറിലൊക്കെ അടച്ച് ഭദ്രമാക്കി നല്ല വെളുത്ത നിറത്തിൽ തന്നെ നാളികേരത്തിൻ്റെ ചിരകിയ ആ നാളികേരം കൃത്യമായ നില പ്രോസസ്സ് ചെയ്തൊരു പൗഡർ രൂപത്തിൽ വരുന്നതാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ. അതിന് വളരെയധികം ഡിമാൻഡാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഗൾഫ് നാടുകളിലും. കാരണം യൂറോപ്യൻ നാടുകളിലായാലും ഗൾഫ് നാടുകളിലായിരുന്നാലും വളരെ അപൂർവം ആളുകളാണ് ഈ ചിരകിയ തേങ്ങ അല്ലെങ്കിൽ ഫ്രഷ് തേങ്ങയൊക്കെ കറിക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നത്. മറ്റുള്ളവരെല്ലാം തന്നെ ഈ പൗഡറാണ്, കോക്കനട്ട് പൗഡറാണ് ഉപയോഗിക്കുന്നത്. സ്ക്രാപ്പ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് നല്ല നിലയിൽ പാക്ക് ചെയ്ത് വരുന്ന ഈ കോക്കനട്ട് പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 12 മാസം മുതൽ 18 മാസം വരെ കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടി കഴിയുന്ന നിലയിലുള്ള സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഈ കോക്കനട്ട് പൗഡറാണ് ഉപയോഗിക്കുന്നത്. അതിന് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ വളരെയധികം ഡിമാൻഡും ഉണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഈ 50% ഉൽപ്പാദിപ്പിക്കുന്ന കോക്കനട്ട് പൗഡറും ബിസ്ക്കറ്റ് നിർമ്മാതാക്കൾ അതുപോലെ തന്നെ ഈ നമ്മുടെ ആഭ്യന്തര വിപണിയിലെ മറ്റ് കച്ചവടക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. 50% കയറ്റുമതിയിലൂടെ നമുക്ക് വിദേശ നാണയവും നേടിയെടുക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് വളരെയധികം നല്ല പ്രോഡക്റ്റ്, നല്ല ഗുണനിലവാരമുള്ള പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയുകയാണെങ്കിൽ നമുക്ക് മികച്ച വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു യൂണിറ്റാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ നിർമ്മാണം എന്ന് പറയുന്നത്. ഇത് പക്ഷേ എളുപ്പമായ ഒരു കാര്യമല്ല, സംരംഭമല്ല. ഇതെന്ന് പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി നമുക്ക് ആവശ്യമാണ്, ഇതിനാവശ്യമായിട്ടുള്ള ടെക്നോളജി നമുക്ക് ആവശ്യമാണ്,
ഇതിന് വിദഗ്ധരായിട്ടുള്ള കുറച്ച് തൊഴിലാളികളെ ട്രെയിൻ ചെയ്ത് നമുക്ക് റിക്രൂട്ട് ചെയ്ത് അവരെ അതിന് പിന്നെ പരിശീലിപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്ത് സജ്ജരാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ നമ്മൾ നേടേണ്ടതായിട്ടുണ്ട്. ഈ മെഷീനറി തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റോ മെറ്റീരിയൽ, ഗുണനിലവാരമുള്ള തേങ്ങ, നാളികേരം നമ്മൾ സംഭരിക്കണം. അതിൽ തമിഴ്നാട് പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഇത് തേങ്ങ നമുക്ക് കളക്ട് ചെയ്ത്, പക്ഷെ അത് വേണ്ടത്ര ഗുണനിലവാരമുള്ളത് ആവണമെന്നില്ല. നമ്മുടെ നാടൻ നാളികേരം എന്ന നിലയിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആലപ്പുഴ, പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം, മറ്റ് മലബാർ പ്രദേശങ്ങളിലൊക്കെ തന്നെ നല്ല നിലയിലുള്ള ഗുണനിലവാരമുള്ള നാളികേരം നമുക്ക് ലഭിക്കുന്നതാണ്. അത് കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് കൊണ്ടുവന്ന് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടി വരും. ഇതിൻ്റെ നിർമ്മാണ രീതി എന്ന് പറയുന്നത് നാളികേരം കൊണ്ടുവന്ന് അത് പൊളിച്ച് അതിൻ്റെ ചിരട്ടയോടുകൂടി കൊണ്ടുവരുന്ന ആ നാളികേരം അത് പ്രത്യേക രീതിയിൽ ചിപ്പി ചെയ്ത് അതിൻ്റെ ചിരട്ട നീക്കം ചെയ്യണം. പ്രധാനപ്പെട്ടൊരു കാര്യം അതാണ്. മൊത്തം ഉടച്ചുകൊണ്ടല്ല, അത് ചിപ്പ് ചെയ്ത് അത് അതിലാണ് വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളെ കൊണ്ടുപോകാൻ കഴിയും. ചിപ്പ് ചെയ്ത് ആ നാളികേരം വളരെ ഈസി ആയിട്ട് അതിൻ്റെ തോട് അല്ല അതിൻ്റെ ചിരട്ട നമുക്ക് നീക്കം ചെയ്യാൻ വേണ്ടി കഴിയും. ചിരട്ട നീക്കം ചെയ്തതിന് ശേഷം അത് മറ്റൊരു പ്രോസസ്സിങ് കേന്ദ്രത്തിലേക്ക് കൊടുക്കുകയാണ്, മറ്റൊരു ഗ്രൂപ്പിന് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അത് പീല് ചെയ്യുന്നതിന് വേണ്ടി. അതിൻ്റെ കറുത്ത നാളികേരത്തിൻ്റെ പുറം തോടുന്ന നിലയിൽ ആ കറുത്ത ആ ഒരു കളറ് അത് പീല് ചെയ്ത് അത് ചെത്തി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെളുത്ത നിറത്തിലുള്ള കാമ്പ് മാത്രമാണ് നമ്മൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നിട്ട് ആ ചെത്തി കളഞ്ഞതിന് ശേഷം ആ കാമ്പ് മാത്രം, വെളുത്ത നിറത്തിലുള്ള കാമ്പ് മാത്രമാണ് അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നത്. ആ പ്രോസസ്സിലേക്ക് പോകുന്നത് അത് വാഷ് ചെയ്തുകൊണ്ടാണ്. വാഷ് ചെയ്തുകൊണ്ടാണ് ആ പ്രോസസ്സിലേക്ക് പോകുന്നത്. ആ കൺവെയർ ബെൽറ്റിലൂടെ കയറ്റി വിടുമ്പോൾ അത് കൃത്യമായി രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് വാഷ് ചെയ്യപ്പെടും. വാഷ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് അത് സ്ക്രാപ്പിങ്ങിന് വേണ്ടിയിട്ട്, അത് സ്ക്രാപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റിലേക്ക് പോകുന്നത്. സ്ക്രാപ്പിംഗ് യൂണിറ്റിങ്ങിന് പോയതിന് ശേഷം തിരിച്ച് അത് വന്നിട്ട് കൺവെയർ ബെൽറ്റിലൂടെ വന്ന് അതൊരു പിന്നെ മറ്റൊരു പ്രോസസ്സിങ്ങിലേക്ക് പോകും. ആ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് അത് നല്ല ടെമ്പറേച്ചറോടുകൂടി, നല്ല ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ട് അത് നന്നായിട്ട് അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ്, അതിൻ്റെ ജലാംശം, സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ ജലാംശം പൂർണ്ണമായിട്ടും വലിച്ചെടുത്ത് കളഞ്ഞുകൊണ്ട് നല്ലൊരു കോക്കനട്ട് പൗഡർ രൂപത്തിലേക്ക് അത് വരികയാണ്. ആ നിലയിലാണ് അതിൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുന്നത്. അത് ആ നിലയിലൊരു ഡ്രയർ യൂണിറ്റിലേക്ക് പോയതിന് ശേഷം ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറാക്കി ആ ഡ്രയർ യൂണിറ്റിലൂടെ അത് പുറത്തു വരുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള മോയ്സ്ചർ എല്ലാം തന്നെ പോയി, അതിൻ്റെ ഈർപ്പമെല്ലാം പോയതിന് ശേഷം നല്ല നിലയിലേക്ക് അത് വരുന്നതാണ്. അപ്പോൾ ഇതിന് ഈർപ്പം നിലനിന്നാൽ പെട്ടെന്ന് അത് കേടാകും. അപ്പോൾ ഈർപ്പം ഇല്ലാതെ, ഈർപ്പം പൂർണ്ണമായും മാറ്റിക്കൊണ്ട് അത് പാക്കിങ്ങിന് ഉതകുന്ന നിലയിലുള്ള ഒരു പ്രോഡക്റ്റാക്കി അത് മാറുകയും പിന്നീട് നല്ല നിലയിൽ അത് പാക്ക് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് കുറച്ച് മൂലധനം ആവശ്യമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുള്ള ഒരു പ്രോജക്റ്റ് ആയതിനാൽ നാളികേരവുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങൾ, ഒട്ടനവധി അനുബന്ധ ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. കോക്കനട്ട് ചിപ്സിൻ്റെ നിർമ്മാണം, അതുപോലെ തന്നെ കോക്കനട്ട് ബിസ്ക്കറ്റ്, ചട്ടിനി, അതുപോലുള്ള ഒട്ടനവധി ചെറുതും വലുതുമായിട്ടുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ വേണ്ടി കഴിയും. ഇതെല്ലാം തന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയില്ല. ഇതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക പരിജ്ഞാനം ആവശ്യമാണ്. ഈ സാങ്കേതിക പരിജ്ഞാനം നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കോക്കനട്ട് ഡെവലപ്മെൻറ് ബോർഡ്. കോക്കനട്ട് ഡെവലപ്മെൻറ് ബോർഡിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, CIT എന്ന പേരിൽ ഒരു സ്ഥാപനം കൊച്ചിയിലെ വാഴക്കുളത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. CIT എന്ന് പറയുന്നത് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനമാണ്. കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൽ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ കേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രധാനമായും പരിശീലിപ്പിക്കുന്നത് നാളികേരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും അതിനാവശ്യമായിട്ടുള്ള ടെക്നോളജി പരിചയപ്പെടുത്തുന്നതിനും ചെറുകിട നാമമാത്ര
കർഷകർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നതിനും അതുപോലെ തന്നെ സംരംഭകർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ നൽകുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ സംഘടിപ്പിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് വൺ ഡേ പ്രോഗ്രാമുണ്ട്. അതായത് കോക്കനട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ളൊരു പരിശീലനമാണ്. 500 രൂപയാണ് ട്രെയിനിങ് ഫീസ്. അപ്പോൾ അതിൽ ആർക്കൊക്കെ പങ്കെടുക്കാമെന്ന് ചോദിച്ചാൽ കുടുംബശ്രീ യൂണിറ്റുകാർക്ക് പങ്കെടുക്കാം, അതല്ലെങ്കിൽ വ്യക്തികൾക്ക് പങ്കെടുക്കാം, സംരംഭകരാവാൻ ആഗ്രഹിക്കുന്നവർക്ക് പങ്കെടുക്കാം. അപ്പോൾ അതിൽ ഒരു ദിവസത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോക്കനട്ട് ചിപ്സ്, ചോക്ലേറ്റ്, കുക്കീസ്, ലെമണൈഡ്, പിക്കിൾ തുടങ്ങിയവയുടെ നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറി ക്ലാസ്സുകളുമാണ്. പക്ഷേ ഒരു ദിവസത്തെ ഒരു പരിശീലനം കൊണ്ട് ഈ കാര്യങ്ങൾ വേണ്ടത്ര നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് 4 ദിവസത്തെ കോഴ്സിൽ പങ്കെടുക്കുന്നതായിരിക്കും ഉചിതം. 4 ദിവസത്തെ പരിശീലനത്തിന് 2000 രൂപയാണ് വ്യക്തികൾ നൽകേണ്ടത്. അതിൽ വ്യക്തികൾക്ക് പങ്കെടുക്കാം, യൂണിറ്റുകൾക്ക് പങ്കെടുക്കാം, അതുപോലെ തന്നെ മറ്റ് സംരംഭകരായിട്ട് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. ആ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരം സാങ്കേതിക വിദ്യകൾ നമുക്ക് സ്വാംശീകരിച്ചുകൊണ്ട് നേടിയെടുത്തുകൊണ്ട് നാട്ടിൽ വന്നിട്ട് അനുയോജ്യമായ സംരംഭങ്ങൾ നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. ദയവായി ഈ ഒരു ട്രെയിനിങ് സെൻ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായി പിറകാൽ വരാം. അതുവരെയും നന്ദി, നമസ്കാരം.